ഇനി നമുക്ക് അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറയുന്നത് കേൾക്കാം. അങ്ങനെ കാത്തിരുന്ന ദിവസങ്ങളെത്തി. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതകൾ പറയുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, സംവിധായകൻ രഞ്ജിത്ത് ചേരുകയാണ്. നമസ്കാരം. എന്താണ് ഇത്തവണത്തെ മേളയിൽ, അങ്ങനെ കാത്തിരുന്ന ദിവസമാണ്, എന്താണ് ഇത്തവണത്തെ മേളയിൽ ഒരുക്കിയിരിക്കുന്നത്? ഇല്ല, ഇത്തവണ നമുക്ക് നല്ല സിനിമകളുടെ പാക്കേജ്, അവരെ ആത്മവിശ്വാസമുണ്ട്. ഗോൾഡ സെല്ലം എന്ന് പറയുന്നൊരു ഫ്രഞ്ച് വനിതയാണ് നമ്മുടെ ക്യൂറേറ്റർ. അവർ കാൻ, കലവിവാരി, ബേർലിൻ അങ്ങനെയുള്ള ഒരുപാട് ഫെസ്റ്റിവൽസിൻ്റെ ഭാഗമായി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. അപ്പോൾ പിന്നെ നമ്മൾ വരുന്ന അതിഥികളുടെ കാര്യത്തിൽ, ജൂറി മെമ്പേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഗോൾഡയുടെ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. മേളയാർത്ഥത്തിൽ അതിൻ്റെ ഒരു നിലവാരം കുറെ കൂടെ മുകളിലേക്ക് എത്തിക്കുന്നു. പിന്നെ ഖേദകരമായൊരു കാര്യം, എല്ലാ തവണയും പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെയും അഭാവം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒഴിച്ചുവിടാൻ വയ്യാത്തൊരു യാത്രക്കിടയിലായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഇത്തവണത്തെ മേളയുടെ ഒരു കാച്ചി തിങ് എന്നൊക്കെ പറയുന്നത് 26 ഓസ്കാർ എൻട്രികൾ, അതായത് ലോക സിനിമയിൽ ഏറ്റവും മികച്ച ചിത്രങ്ങൾ, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. അതെ അതെ, അങ്ങനെ ഇതിനൊരു രാജ്യാന്തര തലത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഫിലിം കലണ്ടറിൽ IFFK എത്തിച്ച്, നമ്മൾ എന്നും പറയുന്ന പല പ്രസിദ്ധമായ ഫെസ്റ്റിവൽക്കൊപ്പം IFFKയുടെ പേരും കൂടെ പറയുന്നൊരു കാലം വിദൂരമല്ല. സൂചിപ്പിച്ച പോലെ ചെറിയൊരു മാറ്റമുണ്ട്. ക്യൂറേറ്റർ നമുക്ക് പുതിയൊരാളാണ്. ചില വിവാദങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ ശേഷമാണ് ഒരു പുതിയ ക്യൂറേറ്റർ വരുന്നത്. അതൊന്നും വിവാദങ്ങളൊന്നും എന്തായാലും മേളയെ ബാധിച്ചിട്ടില്ല. ഒരിക്കലുമില്ല. ക്യൂറേറ്റർ എന്ന് പറയുന്നത് ഒരു സ്ഥിരം പോസ്റ്റ് ഒന്നുമല്ലല്ലോ. നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മുമ്പേ തുടങ്ങുന്നതാണ്. അപ്പോൾ ക്യൂറേറ്ററിനെ സംബന്ധിച്ച് നമുക്ക് ഒരാളിൽ അല്ലെ ഒരേ പേരിൽ ഒതുങ്ങേണ്ട കാര്യമില്ല. മെച്ചപ്പെട്ട സിനിമകൾ നമുക്ക് എത്തിച്ചേരുക, മെച്ചപ്പെട്ട ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു, ചിത്രങ്ങൾ തിരഞ്ഞെടുത്തതിനെ പറ്റി തുടക്കത്തിൽ ഒരു ചെറിയ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ചിത്രങ്ങൾ കണ്ടില്ലെന്നുള്ള പരാതി ഉയർന്നു, എന്ത് മാനദണ്ഡമാണെന്നുള്ള പരാതിയൊക്കെ ഉയർന്നു. ഒരിക്കലുമില്ല, കാരണം തൻ്റെ ചിത്രം സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു ഫിലിം മേക്കർക്ക് നിരാശയുണ്ടാകും. പക്ഷെ അത് ഇങ്ങനെ ഒന്നും അല്ല പ്രകടിപ്പിക്കേണ്ട, ആ ഒരു പക്വത പലരും കാണിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. നല്ല രീതിയിൽ തന്നെ മേള പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. വിശാലം എല്ലാ ആശംസകളും, വിശാലമായ ചിന്തകളും ആശയങ്ങളും ഒക്കെ ഈ മേളയിൽ ഉരുത്തിരിയട്ടെ എന്നുള്ള കാര്യമാണ് അക്കാദമി ചെയർമാൻ പറയുന്നത്. എന്തായാലും ഇന്നോട്ട് തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് സിനിമാ കാലമാണ്. വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പങ്കുവെക്കുന്നത്. അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യം, സിനിമ കാണാതെ ആണ് സെലക്ഷൻ നടന്നത്, എന്തായാലും ഈ കണ്ടില്ല എന്ന ആരോപണം ഉന്നയിച്ച സംവിധായകർക്ക് തൃപ്തികരമായ ഒരു മറുപടിയും കൊടുക്കാൻ ചലച്ചിത്ര അക്കാദമിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നിരാശരായ സംവിധായകരുടെ എന്തെങ്കിലും നിരാശ പറച്ചിലായിരുന്നില്ല, പക്വതക്കുറവായിരുന്നില്ല, കൃത്യമായ തെളിവുകളോടെയുള്ള ആരോപണം തന്നെയായിരുന്നു.